വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ വിക്യാൻ മീഡിയ എന്ന ചാനൽ നിന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പിൻ്റെ വാർത്ത തന്നെയാണ് പ്ലസ് വൺ പഠനത്തിന് സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ്റെ വിദ്യാധൻ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ എ പ്ലസ് എ ഗ്രേഡുകൾ നേടിയ കുടുംബ വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് മുപ്പത് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഡബ്ല്യു 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 ഡോട്ട് വിദ്യാധൻ ഡോട്ട് ഒ ആർ ജി ഡോട്ട് എന്ന സൈറ്റിലാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ എ പ്ലസ് എ ഗ്രേഡ് എന്നിവ നമ്മുടെ എസ് എൽ സി പരീക്ഷയിൽ മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥൻ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ് തുക എത്രയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ നിങ്ങളെല്ലാവരും അങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അപേക്ഷിച്ച് കൊള്ളുക മുപ്പതാം തീയതി വരെയാണ് സമയമുള്ളത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇന്നലെ കേന്ദ്ര സർ കേന്ദ്ര സമ്പർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ആ വാർത്ത ഇതാണ് അടിസ്ഥാന ശാസ്ത്ര പഠന ഗവേഷണങ്ങളിൽ താൽപര്യമുള്ള പത്താം ക്ലാസ് എങ്കിലും കഴിഞ്ഞ സമർത്ഥർക്ക് പ്രോത്സാഹനം നൽകുന്നതിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന പദ്ധതിയിൽ ചേരേണ്ടവർ ഓൺലൈൻ അപേക്ഷ ഒക്ടോബർ അഞ്ചിനകം സമർപ്പിക്കണം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ വി പി വൈ ഐ ഐ എസ് സി ഡോട്ട് ഇ ആർ ോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ ആപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കാം വിശദമായ നിർദ്ദേശങ്ങളെല്ലാം തന്നെ സൈറ്റിൽ നിങ്ങൾക്കുണ്ടായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പരീക്ഷാ ഫീസായിട്ട് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടത് പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് അറുന്നൂറ്റി രൂപയാണ് അപേക്ഷാ ഫീസ് അതായത് ഐസറുകളിലെ അഞ്ച് വർഷ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിലെയും ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ നാല് വർഷ ബി എസ് പ്രോഗ്രാമിലെയും പ്രവേശനത്തിന് കെ വി പി വൈ യോഗ്യത തുണയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നത് വളരെ ഗുണകരമായിരിക്കും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ പഠിക്കുവാനാണ് സഹായമുള്ളത് പ്രീ പി എച്ച് ഡി തലം വരെയും ഫെലോഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പരമാവധി അഞ്ചു വർഷമാണ് ബാച്ചിലർ ബിരുദ പഠനത്തിന് ആദ്യ മൂന്ന് വർഷം അയ്യായിരം രൂപ പ്രതിമാസം ഫെലോഷിപ്പും ഇരുപതിനായിരം രൂപ വാർഷിക ഗ്രാന്റും ഉണ്ടായിരിക്കും മാസ്റ്റർ ബിരുദ തലത്തിൽ നാലും അഞ്ചും വർഷങ്ങളിൽ ഏഴായിരം രൂപയും ഇരുപത്തി എണ്ണായിരം രൂപയും വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഓരോ വർഷവും മികച്ച നിലയിൽ പരീക്ഷ ജയിച്ചാലേ സഹായം തുടർന്നും കിട്ടുകയുള്ളൂ അറുപത് ശതമാനമെങ്കിലും മാർഗതവ തുല്യ ഗ്രേഡ് ഓരോ പരീക്ഷയിലും നേടിയിരിക്കണം പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് അൻപത് ശതമാനം മാർഗ്ഗ അഥവാ തുല്യ ഗ്രേഡ് ആദ്യ വർഷത്തെ സമ്മർ ക്യാമ്പിലും തുടർന്നുള്ള വർഷങ്ങളിലെ സമ്മർ പ്രോജക്റ്റുകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും വേണം ഇനി എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുപ്പത്തി ഒന്നിന് നടത്തുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത അഭിരുചി പരീക്ഷയ്ക്കും അതോടൊപ്പം തന്നെ അതിനു മുമ്പ് നടത്തുന്ന പരീക്ഷയിലും തീർച്ചയായിട്ടും പരീക്ഷയും എഴുതണം കേരളത്തിൽ വയനാട് ഒഴികെ എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടായിരിക്കും ഓൺലൈനായിട്ടായിരിക്കും പരീക്ഷ പരീക്ഷണത്തിന് സഹായകമായി കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ ചോദ്യ കടലാസുകളും ഉത്തര സൂചികകളും സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് മോക്ക് ടെസ്റ്റുകൾ വൈകാതെ സൈറ്റിൽ വരും ഗൂഗിൾ ചെയ്യുമ്പോൾ വ്യാജ സൈറ്റിൽ എഴുത്തിപ്പെടാതെ സൂക്ഷിക്കണമെന്നും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ടും ഓൺലൈനായിട്ട് പരീക്ഷ നടത്തിയാണ് അതിൻ്റെ ഏതൊക്കെയാണ് സിലബസ് എന്നുള്ളത് നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി അടുത്തത് പഠന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് കെമിസ്ട്രി ഫിസിക്സ് മാസ് മാത്സ് സ്റ്റാറ്റ്സ് ബയോ കെമിസ്ട്രി മൈക്കോ ബയോ മൈക്രോ ബയോളജി സെൽ ബയോളജി എക്കോളജി മോളിക്കുലർ ബയോളജി ബോട്ടണിസ് സുവോളജി ഫിസിയോളജി ബയോ ടെക്നോളജി ന്യൂറോ സയൻസ് ബയോ ഇൻഫർമാറ്റിക്സ് മറൈൻ ബയോളജി ജിയോളജി ഹ്യൂമൻ ബയോളജി ജനറ്റിക്സ് ബയോ മെഡിക്കൽ സയൻസ് അപ്ലൈഡ് ഫിസിക്സ് ജിയോ ഫിസിക്സ് മെറ്റീരിയൽ സയൻസ് എൻവോൺമെൻറ്റൽ സയൻസ് ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ള പഠന വിഷയങ്ങൾ അതോടൊപ്പം തന്നെ മാത്സ് സയൻസ് വിഷയങ്ങൾക്ക് കുറഞ്ഞത് എഴുപത്തിയഞ്ച് ശതമാനം മാർഗോടെ പത്താം ക്ലാസ് ജയിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് സയൻസ് വിഷയങ്ങൾ അടങ്ങിയ ഗ്രൂപ്പ് എടുത്ത് പതിനൊന്നിൽ ചേർന്നവർക്ക് പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് അറുപത്തിയഞ്ച് ശതമാനം മാർഗ്ഗ് മതിയാകും തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി കഴിയുന്നതാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ സയൻസ് വിഷയങ്ങളെടുത്ത് പന്ത്രണ്ടാം ക്ലാസിൽ ചേർന്ന വിദ്യാർത്ഥികൾക്കും മാത്സ് സയൻസ് വിഷയങ്ങൾക്ക് അറുപത് ശതമാനമെങ്കിലും മൊത്തം മാർഗോടെ പ്ലസ് ടു ജയിച്ച് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സയൻസ് ബിരുദത്തിൽ ഒന്നാം വർഷ ക്ലാസ്സിൽ ചേർന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കുവാൻ വേണ്ടി കഴിയും അപ്പോൾ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് കെ വി പി വൈ ഡോട്ട് ഐ ഐ എസ് സി ഡോട്ട് ഇ ആർ ഇ ടി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം അതോടൊപ്പം തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിലെ കോച്ചിങ് ഡിപ്ലോമ കോഴ്സിൻ്റെ പ്രവേശനത്തിന് ടെസ്റ്റിന് പന്ത്രണ്ടിന് രണ്ട് മുതൽ മൂന്ന് വരെ നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിരിക്കുന്നു തിരുവനന്തപുരത്തും പരീക്ഷാ കേന്ദ്രമുണ്ടായിരിക്കും ഡ എച്ച് ടി ടി പി ഡബ്ല്യൂ സ്ലാഷ് എ ടി ഡി സി ഡോട്ട് എൻ ഐ എസ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇന്ന് എന്ന സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാവുന്നതാണ് ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിലെ കോച്ചിങ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ നിങ്ങളുടെ പരീക്ഷ വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ശ്രീചിത്ര തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ പാരാമെഡിക്കൽ മേഖലയിലെ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളിലേക്ക് ഒക്ടോബർ അഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത് ഇനി ഏതൊക്കെ പ്രോഗ്രാമുകളിലേക്കാണ് അപേക്ഷിക്കാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഡി എം കാർഡിയോളജി ന്യൂറോളജി ന്യൂറോ ഇമേജിംഗ് ആൻഡ് ഇൻ്റർവെൻഷണൽ ന്യൂറോ ഓഡിയോളജി കാർഡോ വസ്കുലാർ ഇമേജിംഗ് ആൻഡ് വാസ്കുലാർ ഇൻ്റർവെൻഷനൽ റേഡിയോളജി കാർഡിയോ തൊറാസിക് ആൻഡ് വാസ്കുലാർ അനസ്തീസിയ ന്യൂറോ അനസ്തീസിയ അതോടൊപ്പം തന്നെ എം സി എച്ചിലെ കാർഡിയോ വാസ്കുലാർ ആൻഡ് തൊറാസിക് സർജറി ന്യൂറോ സർജറി വാക്സുലാർ സർജറി ന്യൂറോ സർജറി തുടങ്ങിയ കോഴ്സുകളിലേക്കും പോസ്റ്റ് ഡോക്ടറൽ സർട്ടിഫിക്കറ്റിലേക്ക് കാർഡിയോ തൊറാസിക് ആൻഡ് വാസ്കുലാർ അനസ്തീസിയ ന്യൂറോ അനസ്തീസിയ ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ന്യൂറോ റേഡിയോളജി വാസ്കുലാർ സർജറി അതോടൊപ്പം തന്നെ എം ഡി ട്രാൻസ്ഫ്യൂഷൻ മെഡിസിന് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് അതോടൊപ്പം തന്നെ മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് എം ഫിൽ ബയോമെഡിക്കൽ ടെക്നോളജി പി ിക്കൽ എഞ്ചിനീയറിംഗ് പി ജി ഡിപ്ലോമ ഡിപ്ലോമ അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഫിസിയോതെറാപ്പി തുടങ്ങിയ കോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ അപേക്ഷ ഒക്ടോബർ അഞ്ച് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയമുള്ളത് അപ്പോൾ എന്തായാലും മെഡിക്കൽ എൻട്രൻസ് ആയിരിക്കുകയില്ല കാരണം നാഷണൽ ലെവലിൽ നടത്തുന്ന കീമിൻ്റെ പരീക്ഷയോ അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയൊന്നും പാസ്സായ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഇത് നോക്കാറില്ല തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രത്യേകമായ പരീക്ഷയാണ് നടത്തുന്നത് അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി കഴിയും അതോടൊപ്പം തന്നെ പ്രതിമാസം ഒന്നേകാൽ ലക്ഷം രൂപയും പ്രതിവർഷം ഏഴ് ലക്ഷം രൂപയും ഗവേഷണ ഗ്രാൻറ്റും നൽകി ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര പദ്ധതിയിലേക്ക് ഈ മാസം പത്ത് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അഞ്ച് വർഷം വരെ സഹായം ലഭിക്കും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പദ്ധതിയായ ഇൻസ്പെയറിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സയൻസ് മാത്സ് എഞ്ചിനീയറിംഗ് ഫാർമസി മെഡിസിൻ കാർഷിക വിഷയങ്ങൾ ഇവയൊന്നിലെ പി എച്ച് ഡിയും ഒന്നാം തരം അക്കാദമിക ചരിത്രവും ഉണ്ടായിരിക്കണം പി എച്ച് ഡി ടി സമർപ്പിച്ചവർക്കും ജോലിയിൽ ഇരിക്കുന്നവർക്കും അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടി കഴിയും രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി രണ്ട് വയസ്സിന് ഇടയിലുള്ള വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കുവാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ഡബ്ല്യൂ 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 ഡോട്ട് ഓൺലൈൻ ഡോട്ട് ഇൻസ്പയർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്ന് എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ഇതും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് അതോടൊപ്പം തന്നെ ബംഗളൂരു നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കൊല്ലം സ്വന്തമായിട്ടാണ് ഓൺലൈൻ പരീക്ഷ നടത്തുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വലിയ ആശയക്കുഴപ്പത്തിലും ആശങ്കയിലുമൊക്കെ ആയിരുന്നു കാരണം സ്വന്തമായിട്ട് പരീക്ഷ നടത്തുമ്പോൾ അതിൻ്റെ സിലബസ് എന്തായിരിക്കും എന്നുള്ള ഒരു ടെൻഷൻ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു സിലബസ് മറ്റ് ദേശീയ നിയമ സർവകലാശാലകളിലെ ക്ലാറ്റിൻ്റേതെന്ന് സമാനമായ സിലബസ് തന്നെയായിരിക്കും ഉണ്ടാവുക അപേക്ഷാ ഫീ നൂറ്റി അൻപത് രൂപയാണ് പട്ടിക വിഭാഗക്കാർക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ഉണ്ടാകൂ പന്ത്രണ്ടിനുള്ള പരീക്ഷ വീട്ടിലിരുന്ന് എഴുതുവാൻ വേണ്ടി കഴിയും പത്ത് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം അപ്പോൾ എൽ എൽ ബിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ അല്ലെങ്കിൽ എൽ എൽ ബി പഠിക്കണമെന്ന താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പോകാം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ ഐ എസ് ഡോട്ട് എ സി ഡോട്ട് ഇന്ന് എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടി കഴിയും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ അതേതുമായിട്ടപ്പോൾ ഈ ബി എഡിൻ്റെ വിദ്യാർത്ഥികളെ എല്ലാ പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട് ബി എഡിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അഡ്മിഷനുകൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല തുടങ്ങുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം ആ മാനേജ്മെൻറ്റ് സീറ്റുകളുടെ അഡ്മിഷനുകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ മെറിറ്റ് സീറ്റിലേക്ക് ഇതുവരെ ഒരു അഡ്മിഷനും ആയിട്ടില്ല ബി എഡിൽ ടി ടി സിയുടെ ആയി ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് അധ്യാപക കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനുകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് പങ്കുവയ്ക്കുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസപരമായ വാർത്ത ഇവയൊക്കെ തന്നെയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ ആ സംശയങ്ങളുമായിട്ടൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ എസ് എൽ സി എ പ്ലസ് എ ഗ്രേഡ് കൂടി പാസ്സായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിൻ്റെ കാര്യം മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്ക് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ചിലപ്പോൾ ആർക്കാണ് ആ സ്കോളർഷിപ്പ് കിട്ടുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്തായാലും വലിയ തുകയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അയക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടുമോ എന്നും അറിയില്ല എങ്കിലും നിങ്ങൾ അയച്ചോളുക വലിയ കാശ് ചിലവുള്ള കാര്യമൊന്നുമല്ല ആ സൈറ്റിൽ കയറി അങ്ങ് അപേക്ഷിച്ചാൽ മതി പക്ഷേ പ്രത്യേകമായി ശ്രദ്ധിക്കണം വരുമാനം രണ്ട് ലക്ഷത്തിൽ താഴെ ആയിരിക്കണം എന്ന് കൃത്യമായി തന്നെ നിബന്ധനയിൽ പറയുന്നുണ്ട് അപ്പോൾ അത്ര ആ നിബന്ധനയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടി കഴിയുന്നതാണ് അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വാർത്ത നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസപരമായ വാർത്തകൾ അപ്പോൾ മറ്റ് വാർത്തകളും വിശദാംശങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക അപ്പോൾ എന്തായാലും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെ എല്ലാവർക്കും